നമസ്കാരം എല്ലാവർക്കും. വിൻമൈ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും അഡ്വാൻസ് ആയിട്ടുള്ള ക്രിസ്മസ് വിഷസ്. ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 3 മുട്ട, 1 കപ്പ് മൈദ, 1/4 കപ്പ് പഞ്ചസാര. നമുക്ക് ഇത് ഈ സ്പൈസസും കൂടിയിട്ട് പൊടിച്ചെടുക്കാൻ വേണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനിത് കാരമലാക്കേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. 2 കഷ്ണം പട്ട, 1 ഏലക്കായ്, 2 കറിയാമ്പ്, 1 ചെറിയ ജാതിക്ക ചെറിയൊരു പീസ്, ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും, അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറി 1/4 കപ്പിൽ അരക്കപ്പിനടുപ്പിച്ചിട്ട് ഞാൻ ഈത്തപ്പഴയുടെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണക്കുമുന്തിരിയുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് വെള്ള കളറിലുള്ള ഉണക്കുമുന്തിരി അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂണ് വാനില എസൻസ്, കുറച്ച് ഓറഞ്ച് ഞാനിങ്ങനെ അതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂണ് കൊക്കോ പൗഡർ. പിന്നെ ഞാനിത് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈനാണ് എടുത്തിട്ടുള്ളത്. വൈന് എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്, ഞാൻ ഉണ്ടാക്കിയ വൈൻ ഉള്ളതുകൊണ്ടാണ് ഇതെടുത്തത്. ഇല്ലേ നിങ്ങൾക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസിൽ ഇത് സോക്ക് ചെയ്ത് വെച്ചാൽ മതി, ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് ഈ എടുത്തു വെച്ച പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാരയും ഈ സ്പൈസസ് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇത്. അപ്പോൾ ഇത് പഞ്ചസാര ഞാനിത് ആ സ്പൈസസ് ഇട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് 3 മുട്ട ഉടച്ചിടാം. നമുക്ക് മുട്ട ഒന്ന് പതപ്പിച്ചെടുക്കാം. പറഞ്ഞു വന്നിട്ട് നമുക്കിതിലേക്ക് വാനില എസൻസും പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര പൊടിച്ചതില്ലേ, അതും കൂടി കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓയിൽ ചേർക്കാം. ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ മുട്ടയും ഓയിലും എല്ലാം കൂടി നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ട് പഞ്ചസാര എല്ലാം കൂടിയിട്ട് ഇത് നമുക്കൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ ആയത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വൈൻ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1/2 മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ നമുക്കിതിങ്ങനെ വെക്കാം. ഒരു ഇത് നമുക്ക് 1 ദിവസം മുന്നേയും 1 ആഴ്ച മുന്നേയും എല്ലാം ഇട്ട് വെച്ചാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഇട്ട് വെച്ചത് വേറെയുണ്ട്, അതാണ് ഇതിലേക്ക് ഇടുക. നിങ്ങളിത് 1 ദിവസം മുന്നേ ഇട്ട് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, നല്ല ഇതെല്ലാം കുതിർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ. ഇല്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വൈനില്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാരമൽ സിറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതാ പഞ്ചസാര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് ഒന്ന് ഉരുകി വരണം നല്ലോണം. അപ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം തെറിച്ച് പൊന്തു. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സിറപ്പ് ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ മൈദ ഒന്ന് അരിച്ചിടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഇതിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച കൊക്കോ പൗഡർ ഇതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതാ ഈ മുട്ടയിലേക്ക് നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം ഇതുപോലെ. ഇല്ലേ നന്നായിട്ടൊന്ന് ഇതാ ഇതുപോലെ എടുത്താൽ മതി, കൂടുതൽ ഇളക്കി യോജിപ്പിക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതിൽ നിന്ന് വൈൻ എടുക്കാണ്ട് നല്ലോണം പിഴിഞ്ഞിട്ട് എന്താക്കുക,
കുറച്ച് മൈദ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതെങ്ങനെ ഇടുന്നത് എന്തിനാ വെച്ചാൽ, നമ്മൾ വെള്ളത്തോടുകൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എന്താകുമെന്ന് വെച്ചാൽ നല്ലോണം അടിയിൽ അങ്ങ് പോയി കിടക്കും, മുകളിലേക്ക് വരില്ല. അതിന് ഈ മൈദയിൽ കോട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം എല്ലാ ഭാഗത്തും കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മൈദ എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ കഴിഞ്ഞും ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം എന്നാണ് പറയുക. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ഇല്ലാന്നാണ് പിന്നെ കുറച്ചുള്ള ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയും തന്നെ കുറച്ചധികം എടുക്കുക, ബാക്കിയുള്ളതൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഈ മാവ് കുഴക്കുമ്പോൾ കട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, നമ്മൾ ഈ എടുത്ത് വെച്ച വൈനോ എന്താ ഓറഞ്ച് ജ്യൂസിലാണോ ഏതാണോ അത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ പഞ്ചസാര കാരമൽ ചെയ്തിട്ടില്ലേ അതിട്ട് കൊടുക്കുക. നല്ലോണം തഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ, ഡ്രൈ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കൂട്ടുകട പ്ലം കേക്കിൻ്റെ കൂട്ടുകട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയ ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ടിൻ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബേക്കിംഗ് പേപ്പർ ഇല്ല അതിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ സൈഡിലും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിച്ചാൽ നമുക്ക് വേഗം അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് വേഗം കിട്ടും നമുക്ക്. പിന്നെ അഥവാ നമ്മളെ കേക്ക് പൊന്തി വരുവാണെങ്കിൽ, അതുകൊണ്ടാണ് കുറച്ച് ഹൈറ്റിൽ ഞാനിത് ഈ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. പൊന്തി വരുവാണെങ്കിലും പുറത്തൊന്നും മറിഞ്ഞു പോകില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ നമുക്കിത് മെല്ലെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക്. ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മേലെ ഞാൻ കുറച്ച് നട്ട്സും ചെറിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ബേക്ക് ചെയ്യാൻ ഓവനിൽ ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ 180 ഡിഗ്രിയിലിട്ടിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം വേണ്ടി വരും ഏകദേശം. കാരണം നമ്മളിത് സാധാരണ കേക്ക് അല്ലല്ലോ, പ്ലം കേക്ക് അല്ലേ. അപ്പോൾ ഇത് പോകാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. അങ്ങനെ ചെയ്യുക. എല്ലാന്നാണെങ്കിൽ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്തെടുക്കാം. പഴയ ബിരിയാണി പോട്ടിലേക്കാണ് ഇത് ചെയ്യുന്നത്. ഞാനൊരു 10 മിനിറ്റ് ഒരു പ്രീഹീറ്റ് ചെയ്തതാണ്. നന്നായിട്ടൊരു ചൂടാക്കിയിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലൊരു സാസർ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് പോലത്തെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നമ്മളെ ബാറ്ററി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂറോളം ഏകദേശം വേണ്ടി വരും. നമുക്ക് ഇടക്കൊന്ന് നോക്കാം, ഒരു 30-40 മിനിറ്റ് എല്ലാമോ ഒന്ന് തുറന്ന് നോക്കാം. അതുവരെ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ 40 മിനിറ്റ് ആയിട്ട് ഒന്ന് നോക്കിയിരുന്നു, പക്ഷെ അപ്പം വെന്ത് വന്നിട്ടില്ല ശരിക്കും. അതാ ഇപ്പം ഞാനിതാ കുത്തി നോക്കിയാൽ കണ്ടില്ലേ, പൊടിയൊന്നും ഇല്ലാണ്ട് നല്ലോണം ക്ലീനായി വന്നിട്ടുണ്ട് നമ്മളത്. അപ്പം നമ്മളെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ആവശ്യത്തിനെല്ലാം കറക്റ്റ് ഭാഗത്തിനായിട്ടുണ്ട് എന്നർത്ഥം. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഓവൻ ഇല്ലാണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് നല്ല ആവശ്യത്തിനുള്ള നല്ല കളറും എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ രീതിയിലൊന്ന് കേക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.